ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മളങ്ങനെ കുഴിപ്പള്ളി ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഒരു സൈഡിൽ നമ്മൾ വന്ന വണ്ടിയാണ് കിടക്കുന്നത്. അപ്പം ഇതാ വണ്ടി ഒതുക്കിയിട്ട് ഫുഡൊക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കുവാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫുഡൊക്കെ ഓരോരുത്തരിങ്ങനെ ഇറക്കി കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് തന്നെയാണ് ഫുഡൊക്കെ ചൂടാക്കി, ജസ്റ്റ് ഒന്ന് ബീഫൊക്കെ ചൂടാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചൂടാക്കി അതുപോലെ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇൻഡ്രിയ പാർക്കിലേക്ക് പോയത്. ഇതാണ് ഇൻഡ്രിയ പാർക്കിൻ്റെ ഉൾവശം, അത് റിസോർട്ട് ഏരിയയാണ്. ഈ വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ വാട്ടർ ഗെയിമുകളൊക്കെ നടത്തുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, സിപ്പ് ലൈനും അതുപോലെ സൈസ് സൈക്ലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം 250 മീറ്റർ നീളത്തിലാണ് സിപ്പ് ലൈൻ. നമുക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം എന്താ പറയുക, സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ വളരെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണിത്. അപ്പം വളരെ ശാന്തസുന്ദരമായ ഒരു എന്താ പറയുക അന്തരീക്ഷമാണ് അതിൻ്റെ അകത്ത്. നമുക്കതിൻ്റെ അകത്ത് എന്താ ഗെയിമിലൊക്കെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. അത്രയും നല്ല രസമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് വാട്ടറും സ്കൈയും രണ്ട് സ്പോട്സ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ഒന്നിച്ചെടുക്കണമെങ്കിൽ നമുക്ക് 900 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ട് കൈമുടി സിലിയുടെ വർത്താനം പോയി. ഒരു കൈ കിട്ടുള്ളൂ. അപ്പം സിപ്പ് ലൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൈ സൈക്ലിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ 2 റൗണ്ടാണുള്ളത്. ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക്, അവിടെ നിന്ന് വീണ്ടും റിട്ടേൺ ആദ്യത്തെ പോസ്റ്റിലേക്ക് തന്നെ വരണം. അപ്പം അതും ഈ പറഞ്ഞ പോലെ നല്ല സാഹസികതകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊക്കെ എന്താ പറയുക, ആത്മധൈര്യമൊക്കെ വേണം, എങ്കിലാണ് നമുക്കതിനൊരു ഒരു എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേടിച്ച് വരച്ച് നമ്മളത് ചെയ്യുമ്പോൾ അതിനൊരു ത്രില്ലുണ്ടാവില്ല. അപ്പം ഇതുപോലെ നമ്മൾക്ക് വീണ്ടും റിട്ടേൺ നമുക്ക് ഈ പോസ്റ്റിലേക്ക് നമ്മൾ വന്നിട്ടുന്നതാണ്. സ്കൈ സൈക്ലിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് ദൂരെന്നൊന്നും തോന്നും, പക്ഷേ അതത്ര സിമ്പിളൊന്നുമല്ല. കാരണം അത് ഒന്നിൽ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് അത് തെന്നി മാറുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അത്രയും സൂക്ഷിച്ച് വേണം നമ്മളത് കാലെടുത്ത് വെച്ച് നടന്നു പോകാനായിട്ട്. അപ്പോൾ 3 തരത്തിലുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ നല്ല രസമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ താഴത്ത് വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയാക്കിങ്ങും വാട്ടർ സൈക്ലിങ്ങും അതുപോലെ കുട്ടവഞ്ചിയും പിന്നെ ഡിസ്കുൾ ഡ്രോയൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് വാട്ടർ സ്പോർട്സും അതുപോലെ സ്കൈ സ്പോർട്സും, സൂപ്പറായിട്ടുള്ളത് തന്നെയാണ്. ഇനി അടുത്തത് നല്ല ഫ്ലോട്ടറിങ് ആണ് കേട്ടോ. ഇതിൽ അവിടെയും തീരമാലയൊന്നും ഇല്ലാത്ത ഫ്ലോട്ടറിങ് ആണ്. എന്തെങ്കിലും പോലും നല്ല രസമാണ്. ഇത് നടക്കുമ്പോൾ ഷെയ്ക്കാവും. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വാട്ടർ സ്പോർട്സാണ്. ഇത് എന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല രസമായിരുന്നു ഇതിൽ കയറിയിട്ട്. കാരണം ഇവരും 4 പേരും സത്യത്തിൽ പെട്ടുപോയ അവസ്ഥയായിരുന്നു. ഞങ്ങളും ആദ്യം കുറേ കഷ്ടപ്പെട്ടു കൊട്ടവഞ്ചി വട്ടത്തിൽ തുഴയും, വട്ടത്തിൽ കിടന്ന് കറങ്ങിയല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങളതിൻ്റെ കുറച്ച് ട്രിക്കൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും തുഴയാൻ പറ്റി. പിന്നെ ഞങ്ങൾ എടുത്തത് എന്ന് വെച്ചാൽ വാട്ടർ സൈക്ലിംഗ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ല രസമാണ്. നമ്മൾ ചവിട്ടി കൊടുക്കണം നല്ല പോലെ. ഞങ്ങൾ ഒരു പ്രാവശ്യം അതിൻ്റെ വലയിൽ അതിൻ്റെ വീല് കുടുങ്ങി പെട്ടുപോയി. പിന്നെ അവർ പങ്കായമൊക്കെ ഇട്ട് തന്ന് ആ പങ്കായത്തിൻ്റെ ഉള്ളിൽ പങ്കായം കൊണ്ട് പിന്നെ ആ വലയൊക്കെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ആ വീല് പുറത്തെടുത്ത് എന്താ പറയുക രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. എന്നാൽ പോലും ആ വീല് കുടുങ്ങിപ്പോയായിരുന്നു. പക്ഷെ അതൊരു രസമായിരുന്നു. കാരണം സൈക്കിൾ എങ്ങാനും കേടായി കഴിഞ്ഞ് സൈക്കിളിൻ്റെ പൈസ കൊടുക്കണോ വരോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വേണ്ടിയൊന്നുമില്ല, നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കൈ സൈക്ലിംഗ് ചെയ്യുമ്പോഴല്ലേ ഡ്രോൺ ഉപയോഗിച്ച് വീഡിയോ അവർ തന്നെ റെക്കോർഡൊക്കെ ചെയ്തുതരും, വീഡിയോ ഷൂട്ട് ചെയ്ത് തരും. അതിന് 300 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അത് പലവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. ഇൻഡ്രിയ പാർക്കിൽ നിന്ന് നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലേക്ക് വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കുഴിപ്പള്ളി ബീച്ച്. അപ്പം കുതിര സവാരി ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിതാ ഫ്ലോട്ടറിങ്. ഇതാണ് അടിപൊളി സംഭവം. കാരണം തിരമാലകൾക്കൊപ്പം നമ്മളിങ്ങനെ എന്താ പറയുക ചാഞ്ചാടുന്ന ഒരു അവസ്ഥയിലേ. അത് എന്ത് രസമാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോഴും നമുക്കത്ര ത്രില്ല് തോന്നില്ല. പക്ഷേ അതിൻ്റെ അതിൽ കയറുമ്പോഴാണ് നമുക്കതിൻ്റെ
എന്താ പറയുക ഒരു രസം, എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഷെയ്ക്കാവുന്നൊരു അവസ്ഥയില്ലേ, അത് ശരിക്കും അതിലുള്ളിൽ കയറുമ്പോഴാണ്. നടക്കുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും മറിഞ്ഞ് വീഴും, നമ്മൾ ശരിക്കും കയറി നിന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും മറിഞ്ഞൊക്കെ വീഴും. അപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ ശരിക്കും അതറിയാൻ പറ്റും, അവർ സൈഡ് ചേർത്ത് നടക്കാൻ സമ്മതിക്കൂല, കാരണം നടക്കിൽ കൂടി മാത്രം നടത്താനായിട്ട് സമ്മതിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളിത് സൺസെറ്റ് ആകാറായി. അപ്പം എന്താ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി നല്ലവണ്ണം കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല ചിരിച്ച് വരുന്ന നീര് വീണു സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് നല്ല രസമായിരുന്നത്, എൻജോയ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും നല്ലൊരു എന്താ പറയുക, ശരിക്കും നല്ലൊരു അവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി ട്രിപ്പായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കൂടിയിട്ടുണ്ട്, കണ്ട് നടക്കുമ്പോൾ കണ്ട് ഷെയ്ക്ക് ചെയ്ത് വീഴുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, നമുക്ക് കുഴിപ്പള്ളിയിലാണ്. അപ്പോൾ ഇതിന് നമ്മൾ 150 രൂപയാണ് കേട്ടോ ഒരാളുടെ റേറ്റ്, ഇതിൽ കയറുന്നതിനും റേറ്റുണ്ട് 150 രൂപ. 10 മിനിറ്റ് നിർത്തുള്ളൂ, 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ ആദ്യം ഒരു സൈഡിൽ നിർത്തും, പിന്നെ ഒരു സൈഡിൽ നിർത്തും, 5 മിനിറ്റ് ഒരു സൈഡിൽ, 5 മിനിറ്റ് ഒരു സൈഡിൽ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ അവർ ഇറങ്ങി ഇറങ്ങിയേക്കോ, കാരണം അടുത്ത ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പട്ടികളാണ്, നമ്മളൊരു ഫുഡ് പോലും കഴിക്കാൻ സമ്മതിക്കൂല ഈ പട്ടികൾ. പിന്നെ ഇതാ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങളുടെ ഫൈനലായിട്ടുള്ള ഒരു ടൈം വന്നു. ഇതാ നമ്മൾ ബീച്ചിലൊക്കെ കുറേ നേരം കളിച്ചു, തിമിർത്തു, എല്ലാവരും തല വരെ നനഞ്ഞ വിധത്തിലാണ് എല്ലാവരും കളിച്ചത് കടലിൽ കിടന്ന്. സൺസെറ്റിൻ്റെ കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ കൈയിൻ്റെ ഉള്ളിൽ എന്താ പറയുക സൺസെറ്റ് ആക്കിയിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചു, പരാജയം കുറച്ചൊക്കെ പരാജയപ്പെട്ടു പോയി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. കസ്തൂരി മാലിനി മലശരമേതു കൽമാര പുഷ്പങ്ങൾ പൂമഴമേതു പൂമേനിയ കേൾക്കണോ പ്രിയ കൂട്ടരെ വീഡിയോ ഇഷ്ടപ്പെട്ടതിൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് എഴുതാനും. ഓക്കെ, ബൈ ബൈ.